ഏകദിന ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ തകർത്തെറിഞ്ഞ് തുടർച്ചയായ 6-ാം ജയം സ്വന്തമാക്കി ഇന്ത്യ. ജയത്തോടെ സെമി ഉറപ്പിക്കാനും ഇന്ത്യക്കായി. എക്നാല സ്റ്റേഡിയത്തിൽ 100 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ ഇംഗ്ലീഷ് ബൗളർമാർ 9-229 എന്ന നിലയിൽ ഒതുക്കിയിരുന്നു. എന്നാൽ ഇന്ത്യക്ക് തുണയായത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ 87 റൺസാണ്. കൂടാതെ സൂര്യകുമാർ യാദവ് 49, കെ എൽ രാഹുൽ 39 എന്നിവരും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് 34.5 ഓവറിൽ 129 റൺസിനെ എല്ലാവരും പുറത്തായി. മുഹമ്മദ് ഷമി 4 വിക്കറ്റ് എടുത്തു. ജസ്പ്രീത് ബുംറയ്ക്ക് 3, കുൽദീപ് യാദവിന് 2 വിക്കറ്റുമുണ്ട്. 230 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് മോശം തുടക്കമായിരുന്നു ഇംഗ്ലണ്ടിൽ ലഭിച്ചത്. ആദ്യ 4 വിക്കറ്റുകൾ ഷമിയും ബുംറയും പങ്കിട്ടു. 5-ാം ഓവറിലാണ് ഇന്ത്യ ആദ്യ വിക്കറ്റ് വീഴ്ത്തുന്നത്. ഡേവിഡ് മലാനെ ബുംറ ബൗൾഡാക്കി. തൊട്ടടുത്ത പന്തിൽ ജോൺ റൂട്ടിനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കാനും ബുംറയ്ക്കായി. അടുത്ത വിക്കറ്റ് വീണത് 8-ാം ഓവറിൻ്റെ അവസാന പന്തിൽ. ബെൻ സ്റ്റോക്കിനെ ഷമി ഔട്ടാക്കുകയായിരുന്നു. ഷമിക്കെതിരെ സ്റ്റോക്സ് നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. ഇതുതന്നെയാണ് ഇന്ത്യൻ പേസർ മുതലെടുത്തത്. ഷമി തൻ്റെ അടുത്ത ഓവറുകളിൽ ജോണി ബെയർസ്റ്റോയെയും ബോൾഡാക്കി. ഇതോടെ ഇംഗ്ലണ്ട് സമ്മർദ്ദത്തിലായി. ജോസ് ബട്ട്ലറെ കുൽദീപ് യാദവ് ബോൾഡാക്കിയതോടെ മത്സരം ഇംഗ്ലണ്ട് കൈവിട്ടു. മൊയിൻ അലിയെ കൂടി പുറത്താക്കി ഷമി വിക്കറ്റ് നേട്ടം 3-ആക്കി. ആദിൽ റഷീദിനെ ബൗൾഡാക്കി നേട്ടം 4-ലേക്ക് ഉയർത്തി. 27 റൺസ് നേടിയ ലിയാം ലിവിങ്സ്റ്റണാണ് ടോപ്പ് സ്കോറർ. താരത്തെ കുൽദീപ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. ക്രിസ് വോക്സാണ്, മാർക്ക് വുഡ് എന്നിവരാണ് പുറത്തായ മറ്റു താരങ്ങൾ. മോശം തുടക്കമായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. 4-ാം ഓവറിൽ തന്നെ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി. വോക്സിൻ്റെ പന്തിൽ ഗിൽ ബോൾഡായി. കോഹ്ലിക്ക് 9 പന്ത് മാത്രമായിരുന്നു ആയുസ്. കോഹ്ലിയെ റൺസെടുക്കുന്നതിന് മുമ്പ് ബില്ലി മിഡ് ഓഫിൽ ബെൻ സ്റ്റോക്കിൻ്റെ കയ്യിലെത്തിച്ചു. 16 പന്തുകൾ നേരിട്ട ശ്രേയസ് അയ്യരും നിരാശപ്പെടുത്തി. വോക്സിൻ്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു അയ്യർ. പിന്നാലെ രോഹിത് രാഹുൽ സഖ്യം 91 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ രാഹുലിനെ പുറത്താക്കി വില്ലി ഇംഗ്ലണ്ടിന് ബ്രേക്ക് ത്രൂ നൽകി. എന്നാൽ അനാവശ്യ ഷോട്ടിന് മുതിർന്ന് രോഹിത് വിക്കറ്റ് വലിച്ചെറിഞ്ഞു. 3 6-ഉം 10 4-ഉം രോഹിത്തിൻ്റെ ഇന്നിങ്സിലുണ്ടായിരുന്നു. റഷീദിനായിരുന്നു വിക്കറ്റ്. രവീന്ദ്ര ജഡേജ, മുഹമ്മദ് ഷമി നിരാശപ്പെടുത്തി. തുടർന്ന് സൂര്യകുമാർ യാദവിൻ്റെ ഇന്നിങ്സാണ് ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. ജസ്പ്രീത് ബുംറ 16 റൺസ് എടുത്തു. അവസാന പന്തിൽ പുറത്തായി. കുൽദീപ് യാദവ് പുറത്താകാൻ നിന്നു. ഡേവിഡ് വില്ലി 3 വിക്കറ്റ് എടുത്തു. ക്രിസ് വെയ്സ്, ആദിൽ റഷീദ് എന്നിവർക്ക് 2 വിക്കറ്റ് വീതമുണ്ട്.